മാേക്ക് സ്വാഗതം എപ്പിസോഡാണിത് ദുഷിച്ചവർ സഭയ്ക്ക് വലിയ ദോഷം ചെയ്യുന്നു സ്നേഹമുള്ളവരെ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ പുസ്തകരൂപത്തിലാക്കി വളരെ ലളിതമായ രീതിയിൽ പിതാവിൻ്റെ പ്രസംഗം തന്നെ ലളിതമായി നമുക്ക് വിശ്വാസികൾക്ക് ദൈവജനത്തിന് വേണ്ടി നൽകിയിരിക്കും എന്താണിത് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നൽകിയത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ബിബ്ളിയ പബ്ലിക്കേഷനിലൂടെ ഇത് പ്രസിദ്ധീകരിക്കുന്നു ഇത് നമുക്കെല്ലാവർക്കും വാങ്ങാം വായിക്കാം ഇത് വളരെ മനോഹരമാണ് ആനന്ദം നൽകുന്നു ഇതാണ് യഥാർത്ഥ സുവിശേഷം ഇതൊന്ന് കേൾക്കൂ ഇത് വായിക്കൂ ഇത് തീർച്ചയായിട്ടും സുവിശേഷത്തിൻ്റെ ആനന്ദം നമുക്ക് പകരാനും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താനും യഥാർത്ഥ ക്രിസ്തീയ ആധ്യാത്മികതയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒന്നാണ് ോഡ് ഇത് നിങ്ങൾ പ്രചരിപ്പിക്കുക മാധ്യമങ്ങളിലൂടെയും അങ്ങനെ പരിശുദ്ധ പിതാവിനോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിനായി നമുക്കും ഒന്ന് ചേരാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയിലെത്തെ പ്രസംഗമാണിത് ഇന്നത്തെ വേദവായന തോപിത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നും രണ്ടാമധ്യായം മുതൽ എട്ടും വചനങ്ങളും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വചനങ്ങളുമാണ് പാപ്പായുടെ പ്രസംഗത്തിലേക്ക് മുന്തിരിത്തോപ്പിൻ്റെ ഉടമസ്ഥരാകാൻ നാം തന്നെ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം സുവിശേഷം അവതരിപ്പിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടരായ പാട്ടക്കാരുടെ ഉടമ സഭയിലുള്ള മൂന്ന് തരം ക്രിസ്ത്യാനികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വക നൽകുന്നു പാപികൾ ഒന്ന് ദുഷിച്ചവർ ദ കറപ്റ്റഡ് രണ്ട് മൂന്ന് വിശുദ്ധർ പാപികളെക്കുറിച്ച് നാം അധികം വിസ്തരിക്കേണ്ടതില്ല കാരണം നാം എല്ലാവരും പാപികളാണ് പാപികൾ ആരെന്ന് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അറിയാം ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അവർ പോയി ആധ്യാത്മിക വൈദ്യനെ കാണണം കാരണം അവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാൽ ഉപമ നമ്മോട് മറ്റൊരു ഗണം ഗണമാളുകളെക്കുറിച്ച് പറയുന്നു മുന്തിരിത്തോപ്പിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനുമായി ബന്ധം വിച്ഛേദിച്ച അവർ ആ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ ശ്രമിക്കുന്നു സ്നേഹവായ്പോടെ നമ്മെ വിളിച്ച അകക്കാമ്പോടെ നമ്മെ സംരക്ഷിക്കുന്ന ഉദാരമായി നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഉടമസ്ഥൻ എന്നാൽ ഈ വേലക്കാർ സ്വന്തം ശക്തിയിൽ അമിതമായി വിശ്വസിച്ച് സ്വയംഭരണത്തിൻ്റെ പുസ്തകാവകാശം ലഭിക്കാനായി തനിക്ക് താൻ പോന്നവരായി ദൈവത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ തീരുമാനിക്കുന്നു അല്പാൽപമായി അവർ ഈ കുത്തകാവകാശ ചിന്തയിലേക്ക് വഴുതി വീണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വയം നിർണയാവകാശവും സ്വയം ഭരണാവകാശവും തേടിയുള്ള നീക്കമായിരുന്നു അത് ഞങ്ങൾക്ക് ആ ഉടമസ്ഥൻ വേണ്ട അവൻ ഞങ്ങളെ ശല്യപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ നിലപാടുമായി അവർ മുന്നോട്ട് നീങ്ങുന്നു ഇവരാണ് ദുഷിച്ചവർ ദ കറപ്റ്റഡ് നമ്മെപ്പോലെ പാവികളായിരുന്നവർ പക്ഷെ ഒരു ചുവട് കൂടെ മുന്നോട്ട് വെച്ച് അവരുടെ പാപത്തിൻ്റെ കിടങ്ങിൽ കിടക്കാൻ തീരുമാനിക്കുന്നു അവർക്ക് ദൈവത്തെ വേണ്ട അതവരുടെ ഒരു തീരുമാനവും പ്രവൃത്തിയും മാത്രമാണ് കാരണം ദൈവത്തെ വേണ്ടെന്ന് വെച്ചാലും അവരുടെ ഡി എൻ ഐയിൽ ദൈവമുണ്ട് ഇത് നിഷേധിക്കാൻ സാധിക്കാത്തതിനാൽ അവർ ഒരു സവിശേഷ ദൈവത്തെ ഉണ്ടാക്കുന്നു അവ തന്നെയാണ് അവരുടെ ദൈവം അവരാണ് പിഴച്ച് ദുഷിച്ചവർ നമുക്കും സംഭവിക്കാവുന്ന അപകടമാണിത് ക്രിസ്തീയ സമുദായങ്ങളിലെ ദുഷിച്ചവർ തങ്ങളുടെ സ്വന്തം ഗണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ് കൊള്ളാം കൊള്ളാം അയാൾ നമ്മുടെ ആളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ തന്നെക്കുറിച്ച് മാത്രമാണ് അവരിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് യൂദാസിലാണ് അതാരംഭിച്ചത് ധനാർത്ഥി മൂത്ത പാപിയിൽ നിന്ന് തുടങ്ങി അയാൾ അപ്രവംശത്തിലും അഴിമതിയിലും ആറാടി അത് അപകടം പിടിച്ച പാതയാണ് ദൈവത്തെ ഒഴിവാക്കി സ്വയം നിർണയത്തിൻ്റെയും സ്വയം ഭരണമെന്ന കുത്തക അവകാശത്തിൻ്റെയും പാത അപായം വരുത്തിവെക്കുന്ന വഴിയാണിത് ദുഷ്ടതയുടെ ദുഷിത വലയത്തിൽ പെടുന്നവർ സ്മൃതിഭ്രംശം സംഭവിച്ചവരാണ് താൻ നട്ടുപിടിപ്പിച്ച മുന്തിരിത്തോട്ടത്തോടുള്ള താൻ സൃഷ്ടിച്ച മനുഷ്യരോടുള്ള കർത്താവിൻ്റെ സ്നേഹം മറന്നവരാണവർ ഈ സ്നേഹവുമായുള്ള ബന്ധം അവർ വിച്ഛേദിച്ചിരിക്കുന്നു അവർ തങ്ങളെത്തന്നെ ആരാധിക്കുന്നവരായി മാറിയിരിക്കുന്നു ക്രിസ്തീയ സമുദായങ്ങളിൽ എത്രമാത്രം ദോഷമാണ് ഈ ദുഷിച്ചവർ വരുത്തിവെക്കുന്നത് ദുഷ്ടതയുടെ പാതയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ കർത്താവ് തന്നെ നമ്മെ സംരക്ഷിക്കട്ടെ വിശുദ്ധിയുടെ മാതൃകയായ ജോൺ ഇരുപത്തി മൂന്നാമൻ മരിച്ചിട്ട് അമ്പത് വർഷം തികയുന്ന ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധർ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലെ വേലക്കാരാണ് എന്നാണ് എന്താണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അവർക്കറിയാം അവരത് ചെയ്യേണ്ടതുണ്ട് അവർ അവരുടെ കടമ ചെയ്യുന്നു കർത്താവിനെ അനുസരിക്കുന്ന വിശുദ്ധർ കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധർ സ്നേഹത്തിൻ്റെ ഓർമ്മ നശിക്കാത്ത വിശുദ്ധർ അവരെ കൊണ്ടാണ് കർത്താവ് മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നത് അവരാണ് സഭയിലെ വിശുദ്ധർ ദുഷിച്ചവർ സഭയ്ക്ക് വലിയ ദോഷം ചെയ്യുന്നെങ്കിൽ വിശുദ്ധർ സഭയ്ക്ക് വലിയ ഗുണം ചെയ്യുന്നു ദുഷിച്ചവരാണ് അന്തിക്രിസ്തു എന്ന അപ്പസ്തോളനായി യോഹന്നാൻ പറയുന്നു അവർ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ അവർ നമ്മുടേതല്ല വെളിച്ചത്തിൻ്റെ ഭാഷാ സങ്കേതത്തിലാണ് വിശുദ്ധരെ കുറിച്ച് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് ആരാധനയിൽ അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഹാജരുണ്ടായിരിക്കും ാപികളാണ് തീർത്തും പാപികളാണ് എന്ന കാര്യം തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി ഇന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അവ്യക്തമായ അർത്ഥത്തിലല്ല നാം പാപികളായിരിക്കുന്നത് ഈ പാപവും ആ പാപവും ചെയ്ത മൂർത്തമായ അർത്ഥത്തിൽ തന്നെ പാപം ചെയ്ത പാപികളാണ് നാം പാപത്തിൻ്റെ എല്ലാ മൂർത്ത ഭാവവും പേറുന്ന പാപികൾ എന്നാൽ ദുഷിച്ചവരാകാതിരിക്കാനുള്ള കൃപയ്ക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നാം പാപികളാണ് അതെ പക്ഷെ ദുഷിച്ചവരല്ല അല്ല വിശുദ്ധിയുടെ പാതയിൽ നടക്കാനുള്ള വരത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം ആമേ